മൂന്നാർ നിന്ന് ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. എന്നാൽ അത് അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ ചിന്നക്കനാൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് പൂൾ വില്ല ആഗ്രഹിക്കുന്നവർക്കുള്ള സ്റ്റേ, അതും നാവിഗേറ്ററിൻ്റെ സ്പെഷ്യൽ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഡീൽസും കിട്ടുന്നൊരു സ്റ്റേ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ ഈ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനറ്റ്സ് വ്യൂ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അടിമാലി നിന്ന് വരുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ബൈസൺ വാലി റൂട്ട്, അതായത് ആനച്ചാല് വഴി കയറി ബൈസൺ വാലി റൂട്ട് കയറുമ്പോഴാണ് നമുക്ക് കിലോമീറ്റർ കുറവുള്ളത്. പക്ഷേ എന്നിരുന്നാലും റോഡ് വളരെ മോശമായതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ വഴി റെക്കമെൻഡ് ചെയ്യുന്നില്ല. മറിച്ച് നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ, എന്നിട്ട് വേണം നമ്മൾക്ക് ഈ റിസോർട്ടിലേക്ക് എത്താൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്. എന്തുകൊണ്ടും മൂന്നാർ ടൗണിൽ നിന്ന് ലോക്കാട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് റോഡ് ആ റൂട്ട് കയറുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ആ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചിന്നക്കനാൽ എന്ന് പറയുന്ന ആ സ്ഥലത്തെ എല്ലാ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഈ ചിന്നക്കനാൽ റൂട്ട് വരുന്നത് തന്നെയാണ്. ആ വഴി വരുമ്പോൾ പെരിയകനാൽ വാട്ടർഫോൾസ് കഴിഞ്ഞ് പെരിയകനാൽ ടീ ഫാക്ടറി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു കട്ടിങ് നമുക്ക് കാണാം. ആ കട്ടിങ് കൂടെ കയറുമ്പോൾ ഇതുപോലത്തെ ഒരു വഴിയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടി വരിക. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഹെയർ പിൻ റോഡ്സാണ് നമുക്ക് ഈ വഴി പോകുമ്പോൾ കിട്ടുന്നത്. ഹെയർ പിൻ റോഡെല്ലാം കുറച്ച് ഇറങ്ങിയതിന് ശേഷം മുമ്പിലേക്ക് വരുമ്പോഴാണ് ഇതുപോലെ ഇടത്തോട്ടേക്ക് ഒരു വഴി നമുക്ക് കാണാൻ കിട്ടുന്നത്. നല്ലൊരു കാർഡമം പ്ലാന്റേഷൻ തിക്കായി നിൽക്കുന്ന ഒരു വഴി ആയതുകൊണ്ട് തന്നെ ആ പോകുന്ന വഴി തന്നെ നല്ലൊരു ഗ്രീനറി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ വഴി ഇറങ്ങി കുറേ കൂടെ ഫ്രണ്ടിലേക്ക് വന്ന് ഇതുപോലെ ചെറിയൊരു ഓഫ് റോഡ് കയറിയിട്ട് വേണം നമ്മൾക്ക് നമ്മളുടെ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്താൻ. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഈ ഫ്രണ്ട് ഗേറ്റിൽ കൂടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. എൻട്രൻസ് കയറിയ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ നല്ലൊരു ലാൻഡ്സ്കേപ്പിങ്ങും ആ ഒതുങ്ങിക്കിടക്കുന്ന രണ്ട് കോട്ടേജും ആണ്. ഇവിടുത്തെ ഈ ഒരു പ്ലസന്റ് നേച്ചർ നമ്മളെ നല്ല രീതിയിൽ തന്നെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമുക്ക് വന്നു കയറുമ്പോൾ നല്ലൊരു വൈബ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പോരാത്തതിന് നല്ലൊരു ക്ലൈമറ്റും കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. രണ്ട് കാറ്റഗറി കോട്ടേജാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സിംഗിൾ ബെഡ്റൂം കോട്ടേജും മറ്റേത് ഡബിൾ ബെഡ്റൂം കോട്ടേജും. ഈ രണ്ട് കോട്ടേജിലും പ്രൈവറ്റ് പൂളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ സിംഗിൾ ബെഡ്റൂം കോട്ടേജിന് 12,000 രൂപയും ഡബിൾ ബെഡ്റൂം കോട്ടേജിന് 18,000 രൂപയാണ് ചാർജ്. സിംഗിൾ ബെഡ്റൂം രണ്ട് പേർക്കുള്ള എമൗണ്ടും ഡബിൾ ബെഡ്റൂമിൽ 4 പേർക്കുള്ള എമൗണ്ടാണ് ഈ പറഞ്ഞത്. അതിൽ എക്സ്ട്രാ പേഴ്സൺ വരുമ്പോൾ 1,200 രൂപയാണ് അഡീഷണൽ വരുന്നത്. പക്ഷേ നാവിഗേറ്ററിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നാവിഗേറ്റർ ത്രൂ ബുക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു ഓഫർ പ്രൈസിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ, എന്നിട്ട് നാവിഗേറ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 12,000 വില നിങ്ങൾക്ക് 8,000 രൂപയ്ക്കും 18,000 രൂപയുടെ വില 15,000 രൂപയ്ക്കുമാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. ഈ റേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഷനായിട്ടാണ് നമുക്ക് വരുന്നത്. ഈ പറഞ്ഞ റേറ്റ് കുറച്ച് നാളത്തേക്കുള്ള ഒരു ഓഫർ പ്രൈസ് മാത്രമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുക്കിങ്ങിന് മുമ്പ് റേറ്റ് കൺഫേം ആക്കിയിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ. ഇവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 2 മണിക്കാണ് ഉച്ചയ്ക്ക്, പിറ്റേന്ന് 12 മണിക്കാണ് ചെക്കൗട്ട്. കപ്പിൾസിനും ഫാമിലിക്കും മാത്രമാണ് ഈ റിസോർട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി മൊബൈൽ നെറ്റ്വർക്ക് നോക്കുന്നവർക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല, കാരണം എല്ലാ നെറ്റ്വർക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പോരാത്തതിന് വൈഫൈ ഫെസിലിറ്റി കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സിംഗിൾ ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ല നമുക്ക് കണ്ടുനോക്കാം. ഇതുപോലുള്ള വഴിയിൽ കൂടെ ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് ഓരോ കോട്ടേജിൻ്റെ മുമ്പിലേക്ക് എത്താൻ. കയറി വരുമ്പോൾ നമുക്കൊരു ഹോളാണ് കിട്ടുന്നത്. ഈ ഹോളിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നതും അതിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂമും വരുന്നത്.
ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു നല്ല ബാത്റൂമും കിട്ടുന്നുണ്ട്. ഇനി ഹാളിലെ കർട്ടൻസും ആ ഒരു ബെഡ്റൂമിലെ കർട്ടൻസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൂളിലേക്കുള്ള വ്യൂവും ആ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊരു പ്രൈവറ്റ് പൂളായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലുപ്പമാണ് നമുക്ക് ഈ ഒരു പൂളിൽ കാണാൻ പറ്റുന്നത്. ആ ഒരു ഇൻഫിനിറ്റി വ്യൂ നമുക്ക് ഈ പൂളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരിക്കും നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്രൈവറ്റ് പൂളിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂളിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് നല്ലൊരു സൺസെറ്റും നമുക്ക് ഇവിടെ നിന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ആ ഡബിൾ ബെഡ്റൂമിൽ നിന്ന് കണ്ടു നോക്കാം. ഈ കോട്ടേജുകൾ തമ്മിൽ അടുത്തടുത്താണെങ്കിലും എൻട്രൻസ് രണ്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് ഒരു മുൻതൂക്കം ഇവിടെ വന്നാൽ കിട്ടുന്നതായിരിക്കും. ഇവിടേക്കായാലും കയറി വരുമ്പോൾ നമുക്ക് ആ ഒരു കോമൺ ഹാളാണ് ആദ്യം കാണാൻ പറ്റുന്നത്. ഈ ഹാളിനോട് ചേർന്ന് ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത്. മറ്റേ സിംഗിൾ ബെഡ്റൂം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഡൈനിങ് ഏരിയ മാറി ഒരു ബെഡ്റൂമായി എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. ഇവിടുത്തെ ഈ ബെഡ്റൂം നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടുത്തെ രണ്ടാമത്തെ റൂം ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത്. മറ്റേ ബെഡ്റൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ബാത്റൂമും ബെഡ്റൂമും കുറച്ചും കൂടെ ചെറുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു തരത്തിൽ നമുക്ക് കോംപ്രമൈസിങ് അല്ല, നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെ നമുക്ക് റൂമിൽ തന്നെ കിട്ടുന്നുണ്ട്. ഹോളിൽ നിന്നായാലും അതെ, നമുക്ക് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ഒരു എൻട്രിയും ആ ഒരു വ്യൂവും നമുക്ക് ഹോളിൽ നിന്ന് തന്നെ ആ കർട്ടൻസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഡബിൾ ബെഡ്റൂം വില്ലയുടെ മെയിൻ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് സ്വിമ്മിംഗ് പൂളിലേക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഹോളിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും സെയിം പൂളിലേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ പൂളിൽ നിന്നുള്ള വ്യൂ ആയാലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതേ സെയിം വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നത്. ഇനി ഇവിടെ വന്നതിന് ശേഷം ഒരു ഹൈക്കിങ്ങോ അല്ലെങ്കിൽ ട്രക്കിങ്ങോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇവിടെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഈ ഒരു മലയുടെ മുകളിലേക്ക് നമുക്ക് ഹൈക്ക് ചെയ്ത് കയറി നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തത്, ഇവിടെ തന്നെ ഈ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ട്രീം ഉണ്ട്, വാട്ടർ സ്ട്രീം. അപ്പോൾ അവിടേക്ക് പോയിട്ടായാലും ആ ഒരു ചെറിയൊരു വൈബ് നമുക്കിവിടെ ആസ്വദിക്കാം. ഇതൊക്കെ നമുക്ക് ചെറിയൊരു സോഫ്റ്റ് ട്രക്കിംഗ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇനി അഡീഷണൽ പേയ്മെൻ്റ് ഒരു 3500 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ജീപ്പ് നമുക്ക് കിട്ടും. അതിൽ 7 പേർക്ക് വരെ പോകാനുള്ളൊരു എമൗണ്ടാണിത് 3500. അങ്ങനെയാണെങ്കിൽ കൊളുക്കുമല സൺറൈസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പാക്കേജ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നതിന് ശേഷം ഇവർ തന്നെ തേർഡ് പാർട്ടി ജീപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ് ആയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ രാത്രി കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി നമുക്ക് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ നിങ്ങൾക്കൊരു ലഞ്ചും അല്ലെങ്കിൽ ഡിന്നറോ ഏതെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ മുൻകൂട്ടി ബുക്കിങ്ങിൻ്റെ സമയത്ത് അതിവിടെ പറയേണ്ടതാണ്. കാരണം ഇവർ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമുക്കുള്ള ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്ത് തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു പ്രൈവസിയിൽ നല്ല പ്രീമിയം ഫീലോട് കൂടിയുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല, അതും നല്ല ക്ലൈമറ്റ് കിട്ടുന്ന മൂന്നാറിൻ്റെ ഒരു ഏരിയയിൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും നല്ല റെക്കമെൻഡബിൾ ആയിട്ടുള്ള റിസോർട്ടാണിത്. കപ്പിൾസിനും ഫാമിലിക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. കാരണം നല്ല സർവീസ് തരുന്ന ഒരു കെയർ ടേക്കറാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ആൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല എടുത്ത് പറയേണ്ട എക്സലൻ്റ് ക്ലാസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നീറ്റ്നെസ് ആയാലും നമുക്ക് ഒന്നും തന്നെ ഇവിടെ നമുക്ക് കംപ്ലയിൻ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച റിസോർട്ട് സ്റ്റേ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കൊരു റിമോട്ട് ഏരിയയിൽ നിങ്ങളുടെ ഒരു പ്രൈവസിക്കകത്ത് വേറൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു ദിവസം സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ധൈര്യമായിട്ട്
ഏതൊരു കപ്പിളിനും ഏതൊരു ഫാമിലിക്കും 100% കടന്നു വരാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ പ്ലാനറ്റ്സ് വ്യൂ എന്ന് പറയുന്ന റിസോർട്ട്.